അവണി, എന്നാലും ഈ അബോർഷൻ വേണ്ട. ചേച്ചി എന്റെ കൂടെ നിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അമ്പിളി, നീ എന്റെ കൂടെ നിക്കോ? ഓ, അപ്പൊ നീയും എന്റെ കൂടെ നിക്കില്ല അല്ലേ? ഇവരെന്തിപ്പോ പറയുന്നേ, കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ അവണി അങ്ങനെയല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മൾ ഈ ആഘോഷം നടത്തുന്നത് ആരെങ്കിലും അറിഞ്ഞ അത് വലിയ പ്രശ്നമാവും. ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ അമ്മ പോലും ഒരു കാര്യത്തിന് നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. കുറച്ചു ദിവസം ആയല്ലോ മൂന്നും കൂടി രഹസ്യം പറയാൻ തുടങ്ങിട്ട്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പ്രസവിക്കണമെന്നാണോ? നടക്കില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിന്നില്ലെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്റെ ഈ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. സ്നേഹിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ അവൾ എന്തെങ്കിലും പറയും കൊളാവും. ഇന്നലെ തന്നെ ഉണ്ടല്ലോ സംസാരിച്ച് 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 ഡിവോഴ്സിന്റെ വക്ക് വരെ എത്തിയിട്ടുണ്ട്. ഡിവോഴ്സാ? താനിത് എന്ത് ഭാവിച്ചാണത്? അല്ല, ഇനി അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെന്നുണ്ടെങ്കിൽ കേസ് പുറത്തു കൊടുക്കണ്ട. എനിക്ക് തന്നേക്ക്. ഒരുമാതിരി വർത്തമാനം പറയലേട്ടാ, ഡിവോഴ്സ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തു വിട്ടിരുന്നത്. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം ഭാര്യയെ വഞ്ചിക്കുന്നതും വായി തോന്നിയത് പറയുന്നതും ഒക്കെ കൂടെ ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാന്ന് പറയുന്നത് കേൾക്കുമ്പോ രസമൊക്കെ ഉണ്ട്. നിങ്ങൾ എന്നെ ഊതിയതല്ലേ വക്കീല? അല്ലടോ, ഞാനൊരു തമാശ വന്നെ. താൻ എന്തിനാ കാണുന്നു പറഞ്ഞേ? അവണി ആ പൈസ ഇട്ടു കൊടുത്ത സംഭവം അവളുടെ അമ്മയ്ക്കല്ല ഇട്ടു കൊടുത്തത്? ആ അമ്മക്കാണ് ഇട്ടു കൊടുത്തത്. പക്ഷെ അമ്മക്ക് അറിയാൻ പാടില്ല ആ പൈസ അക്കൗണ്ടിൽ വന്ന കാര്യം. അവരത് ഉപയോഗിച്ചിട്ടും ഇല്ല. പിന്നെ പൈസ ഒക്കെ എവിടെ പോയിടും? ആ അതാണ്, ആ പൈസ ഒക്കെ എവിടെ പോയി അത് കണ്ടുപിടിക്കണം വക്കീല. അതെനിക്ക് അറിയണം. എന്ത് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി? കുറച്ച് പണിയാണ്. എന്ത് പണിയാണ്? കുഴപ്പമില്ല വക്കീലെ, അത് കണ്ടുപിടിക്കണം. സ്നേഹത്തോടെ ഇനി അവൾ എൻ്റെ കൂടെ ജീവിക്കുമെന്ന് തോന്നുന്നില്ല. മോഹൻ ഇനി ട്രാക്ക് മാറ്റിയെന്ന് വിളിക്കാം. ഭീഷണിപ്പെടുത്തിട്ടാണെങ്കിലും അവൾ എൻ്റെ കൂടെ ജീവിക്കണം. ഞാനും നോക്കട്ടെ. താൻ എനിക്ക് കുറച്ച് സമയം താ. നമ്മുടെ അതിന് പറ്റിയ ആളുകളൊക്കെ ഉണ്ട്. പിന്നൊരു കാര്യം മോനാ, സുധ ഏത് സമയവും തൻ്റെ ഭാര്യയുടെ കൂടെയാ. താൻ സൂക്ഷിക്കണം. അത് വിട്. തൻ്റെ ഭാര്യയ്ക്കിപ്പേ എന്നെ കാണുമ്പോഴേ പേടിയാ. അവരെന്നെ ഉമ്പി പോലും വരില്ല. അത് തനിക്ക് അവളെ ശരിക്കും അറിയാത്തോണ്ടാ. അവിടെ തനിക്കെതിരെ എന്തോ ഒരു കൂടാലോചന നടക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ. എന്ത് കൂടാലോചന നടന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്തായാലും ഇതൊരു ഗെയിം സ്പിരിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും എതിർവശത്തു നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായാലല്ലേ നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാനൊരു ഇതുണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർ കളിക്കട്ടു, നമുക്കും നമ്മുടെ രീതിയിൽ കളിക്കാം. കളിയൊക്കെ നല്ലത് തന്നെ, അവസാനം അവളുടെ കൊട്ടും മേടിച്ചോണ്ട് ഇവിടെ വന്നിരുന്ന് കരയരുത്. തന്നോട് ഞാൻ വീണ്ടും പറയുന്നു മോന, താൻ അറിയാത്ത എന്തോ ഒരു സംഭവം തന്റെ വീട്ടിൽ നടക്കുന്നു. ഫ്ലവേഴ്സ് 9-ാം വാർഷിക നിറവിൽ